സ്നേഹമുള്ളവരെ, യേശുവിലേക്ക് ഐക്യപ്പെട്ട് ജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിത ലക്ഷ്യം. മറിയത്തിലൂടെയാണ് നാം യേശുവിലേക്ക് അടുക്കുന്നത്. മറിയത്തിലേക്ക് നാം അടുക്കുംതോറും യേശുവിലേക്കാണ് നാം വളരുന്നത്. പരിശുദ്ധ അമ്മയുടെ ജനനത്തിരുനാളിനോടനുബന്ധിച്ച് നാം നടത്തുന്ന ഈ ആചരണത്തിൻ്റെ ആദ്യ ദിവസത്തിൽ നാം ഇന്ന് ചിന്തിക്കുന്നത്, എന്തുകൊണ്ടാണ് പരിശുദ്ധ അമ്മ ഉന്നത വണക്കത്തിന് അർഹയായി തീർന്നത് എന്നതിനെ പറ്റിയാണ്. പരിശുദ്ധ അമ്മയെ നമ്മൾ ആരാധിക്കുകയല്ല മറിച്ച് വിശുദ്ധന്മാരെക്കാളും എല്ലാം അധികമായിട്ട് പരിശുദ്ധ അമ്മയെ നാം വണങ്ങുന്നു എന്നതാണ്. ഇതിന് സഭ പ്രബോധിപ്പിക്കുന്ന മൂന്ന് കാരണങ്ങളാണ് നമ്മളിന്ന് ചിന്തിക്കാൻ പോകുന്നത്. ഒന്നാമതായിട്ടുള്ളത്, ദൈവം പരിശുദ്ധ അമ്മയെ പ്രസാദവരത്തിൻ്റെ പൂർണ്ണത നൽകി ദൈവം അനുഗ്രഹിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഗബ്രിയേൽ മാലാഖ പരിശുദ്ധ കന്യകാമറിയത്തെ ഇങ്ങനെ അഭിസംബോധന ചെയ്തത്, കൃപ നിറഞ്ഞവളെ നിനക്ക് സ്തുതി, ഉത്ഭവപാപമില്ലാതെ പ്രസാദവരത്തിൻ്റെ പൂർണ്ണത നൽകി ദൈവം പരിശുദ്ധ അമ്മയെ അനുഗ്രഹിച്ചു. രണ്ടാമതായിട്ട്, പരിശുദ്ധ അമ്മ മാത്രമാണ് ദൈവമാതാവാകുവാനായിട്ട് ദൈവം ഭാഗ്യം നൽകിയത്. നസ്രത്തിലെ ഈ കന്യകയ്ക്ക് മാത്രമാണ് ഈ ഒരു വലിയൊരു മഹത്തായ ഭാഗ്യം ദൈവം നൽകിയത്. ഈശോയെ ഉദരത്തിൽ വഹിക്കുവാനും ഈശോയ്ക്ക് ജന്മം നൽകുവാനും ദൈവം പരിശുദ്ധ അമ്മയെ അനുഗ്രഹിച്ചു. ആമതായി, പരിശുദ്ധ അമ്മ തൻ്റെ ജീവിതകാലം മുഴുവൻ ദൈവഹിതത്തിന് കീഴ്പ്പെട്ടുകൊണ്ട് ദൈവഹിതമനുസരിച്ചുകൊണ്ട് ജീവിക്കുവാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ സകലവര പ്രസാദങ്ങളുടെയും ക്രൈസ്തവ പുണ്യങ്ങളുടെയും മാതൃകയായിട്ടും ഉന്നത വണക്കത്തിന് പരിശുദ്ധ അമ്മ അർഹയായി തീർന്നതിൻ്റെയും കാരണങ്ങൾ ഇതൊക്കെയാണ്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം, ഈശോയ്ക്ക് പരിശുദ്ധ അമ്മയ്ക്കുണ്ടായിരുന്ന അതേ സ്നേഹം അങ്ങ് ഞങ്ങൾക്കും നൽകണമേ. പരിശുദ്ധ അമ്മയുടെ മാതൃകയിലേക്ക് മറ്റുള്ളവരെ വളർത്തുവാനും ആ സ്നേഹത്തിലേക്ക് വളരുവാനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.